നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. അതിവിശേഷപ്പെട്ട ഒരു ദിവസമാണ് നാളെ. നാളെ കർത്തവാവ് കഴിഞ്ഞ് മൂന്നാം ദിവസം എന്ന് പറയുന്നത് മൂന്നാം പിറയാണ്. മൂന്നാം പിറ ദർശനം എന്ന് സ്വതവെ പറയപ്പെടുന്ന ഏറ്റവും വിശേഷപ്പെട്ട ഒരു ദിവസം. ഭഗവാന്റെ ദർശനം ഈ സമയം നമ്മൾ കാണുന്നു. സന്ധ്യാസമയത്ത് ഭഗവാൻ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ള വിശ്വാസം, ഭഗവാന്റെ സാന്നിധ്യം നമ്മളിലേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ള വിശ്വാസം, അത് കൂട്ടിയുറപ്പിക്കുന്ന ഒന്നാണ് മൂന്നാം പിറയുടെ പ്രാധാന്യവും. ഭഗവാന്റെ അനുഗ്രഹം ഈ ദിവസം അപൂർവമിൽ അപൂർവമായി ലഭിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും കാണും. ഈ ഒരു ദർശനം കാണാൻ സാധിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ പുണ്യം ലഭിച്ചു എന്ന് കരുതും. ഇന്നേ ദിവസം ചെയ്യുന്ന പ്രാർത്ഥനയിൽ, സങ്കല്പത്തിൽ, പൂജയിൽ താങ്കളുടെ സാന്നിധ്യവും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി താങ്കളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇന്നേ ദിവസം ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ പുണ്യകരമാവുകയും ജീവിതം ശ്രേഷ്ഠമാവുകയും ചെയ്യുന്ന ഈ ഒരു സുദിനത്തിൽ താങ്കളുടെ സാന്നിധ്യവും പൂജയിൽ ഉണ്ടായിരിക്കും. അതിന് താങ്കളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. നാളത്തെ ഒരു ദിനം എന്ന് പറയുന്നത് കർത്തവാവ് കഴിഞ്ഞു വരുന്ന മൂന്നാം ദിവസം, മൂന്നാം പിറ ഹിന്ദു വിശ്വാസികൾക്ക് മാത്രമല്ല ശിവഭക്തർക്ക് ഏറ്റവും പ്രാധാന്യം കരുതുന്ന ഒരു ദിവസമാണ്. ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടായിരിക്കുകയും ഭൂമിയിലുള്ള ആളുകൾക്ക് അത് വ്യക്തമാക്കാൻ ഇടയാകുകയും ചെയ്യുന്ന ഒരു ദിവസമാണ്. ശിവദർശനം നമ്മുടെ ജീവിതത്തിൽ നേരിട്ട് കാണാൻ സാധിക്കുന്നു. നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി കാണുന്നതിന്റെ പല മടങ്ങാണ് ഭഗവാന്റെ സാന്നിധ്യം നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദിവസം. വീടുകളിൽ ഇന്നേ സമയം നമ്മൾ ചെയ്യാവുന്ന പല കാര്യങ്ങളുമുണ്ട്. കർത്തവാവ് കഴിഞ്ഞ് ചന്ദ്രൻ പ്രത്യക്ഷമാകുന്ന സമയം, മൂന്നാം പിറ സമയം ചന്ദ്രകല പ്രത്യക്ഷപ്പെടുന്നു. അത് ആകാശത്ത് തെളിയുന്ന സമയത്ത് ശിവഭഗവാന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. ചന്ദ്രനെ ശിരസിൽ അണിഞ്ഞു നിൽക്കുന്ന ശിവഭഗവാന്റെ സാന്നിധ്യം അവിടെ വ്യക്തമാകുന്നു. ഓരോ ഭക്തരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു ശിവഭഗവാൻ. ഇന്നേ ദിവസം മൂന്നാം പിറ ദൃശ്യമാകുന്ന ആളുകൾക്ക് ജീവിതത്തിൽ പലവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളതാണ് വിശ്വാസം. ആ ദർശനം നമ്മുടെ ജീവിതത്തിൽ പകർന്നു തരുന്നത് ഭഗവാന്റെ അനുഗ്രഹം എത്രത്തോളം നമ്മുടെ ജീവിതത്തിനെ മാറ്റിമറിക്കുന്നു എന്നുള്ളതാണ്. ഈ ദർശനം കാണാൻ സാധിക്കുന്നത് വീടിന് വെളിയിൽ സന്ധ്യാസമയത്ത് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം. 1.5 മണിക്കൂറാണ് ഇതിന്റെ സമയദൈർഘ്യം എന്ന് പറയുന്നത്. ഈ സമയം വീടിന് വെളിയിൽ നിന്നുകൊണ്ട് ഒരു തരത്തിലുള്ള തടസ്സങ്ങൾ ആകാശത്ത് ഇല്ല എന്ന് വ്യക്തമായി പ്രകടമായി. അത് നമ്മൾ പടിഞ്ഞാറോട്ട് ദർശനമായി നിന്നുകൊണ്ട്, കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ദർശനമായി നിന്നുകൊണ്ട് കിഴക്ക് ഉദിക്കുന്ന സൂര്യന്റെ പ്രഭ, പടിഞ്ഞാറ് അസ്തമിച്ചതിന് ശേഷം പടിഞ്ഞാറ് ദൃശ്യമാകുന്ന ചന്ദ്രന്റെ സ്ഥിതി വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹമുള്ള ആളുകൾക്ക് മൂന്നാം പിറ വ്യക്തമായി കാണാൻ സാധിക്കും. ഭഗവാൻ നിശ്ചയിച്ച പ്രകാരം ആരാണോ അനുഗ്രഹം നേടുന്നത് അവർക്ക് മൂന്നാം പിറ കാണാൻ സാധിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹമുള്ളവർക്ക് വളരെ സ്പഷ്ടമായി തന്നെ കാണാൻ സാധിക്കും. ഇങ്ങനെ കാണാൻ സാധിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ പലവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം വന്നു ചേരുകയാണ് വിശ്വാസം. അതിന് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ചന്ദ്രനെ കാണുമ്പോൾ ശിവഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അവിടെ ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. ഭഗവാനെ കാണാൻ നിൽക്കുമ്പോൾ ചില കാര്യങ്ങൾ കൂടി, ചില വസ്തുക്കൾ കൂടി നമ്മുടെ പക്ഷത്ത് വെച്ചുകൊണ്ട്, നമ്മുടെ കയ്യിൽ കരുതികൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ സകലവിധ ഐശ്വര്യങ്ങളും കൊണ്ടുവരും. അത് ഏറ്റവും പ്രധാനമുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് ജലം കയ്യിൽ കരുതുക. ജലമയമാണ് ചന്ദ്രൻ. ചന്ദ്രനെ ശിരസിൽ ചൂടിയിരിക്കുന്ന ഭഗവാൻ. നമ്മുടെ കയ്യിലുള്ള ജലം, നമ്മുടെ കയ്യിൽ ജലം കരുതികൊണ്ട്, ഒരു ചെറിയൊരു പാത്രത്തിൽ ജലം കരുതികൊണ്ട് ഭഗവാൻ ചന്ദ്രനെ നേരെ കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഓം നമ ശിവായ. ഇത് 21 പ്രാവശ്യം ജപിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ കരുതിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന ഒന്നാണ് കയ്യിൽ തേൻ കരുതിക്കൊണ്ട്, അതുപോലെ തന്നെ ഇളനീർ കയ്യിൽ കരുതിക്കൊണ്ട് ഇതുപോലെ ഭഗവാനെ പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള ആളുകൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും
അതൊരു വിശ്വാസമല്ല, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പച്ചയായ പരമാർത്ഥമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. സകലവിധ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, പിതൃദോഷം അനുഭവിക്കുന്ന ആളുകൾ, കുടുംബ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ഇനി ദിവസം ഭഗവാനെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കുന്നത് ഇത്തരം ദോഷങ്ങളുടെ ആധിക്യം കുറഞ്ഞു കിട്ടും. ഇത് തുടർച്ചയായിട്ട് കർത്തവാവ് കഴിഞ്ഞ് മൂന്നാം ദിവസം പ്രത്യക്ഷമാകുന്ന ഭഗവാന്റെ രൂപം അത് തുടർച്ചയായി അല്ലെങ്കിൽ 11 തവണ എങ്കിലും കാണാൻ ശ്രമിക്കുക. അങ്ങനെ കാണുന്ന ആളുകൾക്ക് ജീവിതത്തിൽ അവരുടെ ആഗ്രഹങ്ങൾ എന്തു തന്നെയാണെങ്കിലും അത് നടന്നു കിട്ടുന്ന ഒരു സാഹചര്യ അനുഗ്രഹം, ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം സാധ്യമാകും എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ദിവസം വീട്ടിൽ ഭഗവാന്റെ ചിത്രം വെച്ചുകൊണ്ട് നെയ്യൊഴിച്ച് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ചില നക്ഷത്രക്കാർ ഇനി ദിവസം ഭഗവാനെ കാണുമ്പോൾ ഇത്തരം വസ്തുക്കൾ കയ്യിൽ കരുതിക്കൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഇരട്ടി ഫലം തന്നെയാണ് ഉണ്ടാകുക. ആ നക്ഷത്രക്കാർ ഇവരൊക്കെയാണ്: കാർത്തിക, രോഹിണി, മകേരം, പുനർണം, പൂയം, ആയ്യം. ഈ നക്ഷത്രക്കാർ ഭഗവാനെ കാണുമ്പോൾ ഈ നക്ഷത്രക്കാർ വളരെ നിർബന്ധപൂർവം വസ്തുക്കൾ കയ്യിൽ കരുതിക്കൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ 21 ഓംനമഃ ശിവായ ജപിക്കുക, ചന്ദ്രസ്തുതികൾ ജപിക്കാം, അതുപോലെ തന്നെ ശിവാഷ്ടകം, ശിവസഹസ്രനാമം ഇതൊക്കെ ജപിക്കാവുന്നതാണ്. ഇത്തരം ദർശനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നത് തന്നെ ജീവിതത്തിന്റെ ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങൾ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏതൊരു വസ്തുവും നമ്മൾ കയ്യിൽ കരുതിക്കൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ആ വസ്തുക്കൾ നമ്മൾ ഒരിക്കലും എടുത്തു വയ്ക്കരുത്, അത് ജലാശയത്തിൽ ഒഴുക്കി കളയുക. അതുപോലെ തന്നെ ഏറ്റവും ഐശ്വര്യം കരുതുന്ന വസ്തുക്കൾ അരി ഉപയോഗിക്കാം, അതുപോലെ തന്നെ മഞ്ഞൾ നമ്മുടെ കൈവശം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാം ഐശ്വര്യം നിറയ്ക്കുന്ന വസ്തുക്കൾ തന്നെയാണ്. അതുപോലെ തന്നെ ഉപ്പ്, കല്ലുപ്പ് നമ്മുടെ കൈവശം വെച്ചുകൊണ്ട് ഇത് ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ എല്ലാവിധ പോസിറ്റീവ് എനർജികളും നിങ്ങളുടെ ജീവിതവും, കാരണം കർത്തവാവ് കഴിഞ്ഞ് വരുന്ന മൂന്നാം ദിവസം ഭഗവാന്റെ ദർശനം ഭൂമിയിൽ സൃഷ്ടമാകുന്നു, പ്രത്യക്ഷപ്പെടുന്ന ഒരു സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥനകൾ ചന്ദ്രകല തെളിഞ്ഞ് കാണുന്ന ഒരു ദിവസമാണ് മൂന്നാം തിറ. നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ സങ്കല്പം, നിങ്ങളുടെ പൂജകൾ, നിങ്ങളുടെ വഴിപാടുകൾ, പ്രത്യേകിച്ചും ഈ ഒരു ദിവസം സന്ധ്യാസമയത്ത് ശിവക്ഷേത്രത്തിൽ ദീപാരാധന കണ്ട് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ഏതൊരു ആഗ്രഹവും സാധ്യമാക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ കർത്തവാവ്, അതുപോലെ തന്നെ മൂന്നാം തിറ, ഈ ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ഭഗവാന് ധാര, കൂവളമാല ഇതൊക്കെ ഭഗവാന് സമർപ്പിക്കുക. വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മുറയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല മാറ്റങ്ങളും നല്ല രീതിയിൽ സ്പഷ്ടമാകാൻ സാധ്യമാകും. ഈ രാത്രി ഭഗവാന്റെ സാന്നിധ്യം നിങ്ങളുണ്ടാകും. അതുമാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ മാറ്റങ്ങളും ഉയർച്ചകളും സാന്നിധ്യം കൊണ്ട് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഈ ഒരു മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.